ഫലസിദ്ധിക്ക് കാര്യക്ഷമതയും വൈദഗ്ധ്യവും മാത്രം പോരാ, പ്രയോഗക്ഷമതയും ഉണ്ടാകണം. ഓരോ കഴിവും എവിടെ എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്നിടത്താണ് പ്രയോജനകരമായ ഫലമുണ്ടാകുന്നത്. എല്ലാ കഴിവും എല്ലായിടത്തും പ്രയോജനപ്പെടില്ലല്ലോ. പലവിധ കഴിവുകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ ഗുണപ്രദം ഉള്ള ഒരു കഴിവ് പല മടങ്ങായി വർദ്ധിപ്പിക്കുന്നതാണ്. ജീവിതം ഒരു കണ്ണാടിയാണ്, ഗ്ലാസ് അല്ല. കണ്ണാടിയിലൂടെ നമ്മെ സ്വയം കാണുവാനും നമ്മുടെ മുഖത്തെ പോരായ്മകൾ തിരുത്തുവാനും കഴിയും. എന്നാൽ ഗ്ലാസ്സിലൂടെ സ്വയം കാണാൻ കഴിയില്ല. അതിലൂടെ മറ്റുള്ളവരെ കാണാനും അവരുടെ പോരായ്മകളും കുറവുകളും കാണാനും മാത്രമേ കഴിയുകയുള്ളൂ. ആദ്യം സ്വയം നന്നാകുക, സ്വന്തം ജീവിതത്തിലെ പോരായ്മകൾ അറിയുക, സ്വയം തെറ്റുകൾ തിരുത്തുക, ശേഷം മറ്റുള്ളവരിലേക്ക് മടങ്ങിപ്പോകാം. വ്യക്തികളെന്ന നിലയിലും വ്യക്തികൾ ചേർന്നുള്ള കൂട്ടായ്മകളിലും വീഴ്ചകളുണ്ടാവാം, തെറ്റും കുറവും കാണാം. ഓരോ പുലരിയും രണ്ടാമൂഴമാണ്. ഇന്നലകളിലെ തെറ്റ് തിരുത്താൻ നമുക്ക് കിട്ടുന്ന രണ്ടാമൂഴം. തെറ്റെന്നത് ജീവിതമെന്ന പുസ്തകത്തിലെ ഒരു പേജ് മാത്രമാണ്. ആവശ്യമായി വന്നാൽ തെറ്റെന്ന ഒരു പേജിനെ എടുത്തു മാറ്റാം. ആ ഒരു പേജിനായി ജീവിതമെന്ന മുഴുവൻ പുസ്തകത്തെയും വലിച്ചെറിയരുത്. തെറ്റുകൾ തിരുത്താനുള്ള സന്നദ്ധതയും ബോധപൂർവമായ ശ്രമങ്ങളും മനുഷ്യൻ്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുന്നു. ഏത് ദുരന്തമുഖത്തു നിന്നും പുതിയ സാധ്യതകൾ കണ്ടുപിടിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. ഒരു ദുരന്തം ജീവിതത്തിലുണ്ടായാൽ നഷ്ടങ്ങളുടെ ഭാരവും പേറി വിലപിച്ചു കഴിയാം. അല്ലെങ്കിൽ അവശേഷിക്കുന്ന അനുഗ്രഹങ്ങളെയും കൂട്ടുപിടിച്ച് യാത്ര തുടരാം. എല്ലാ നിരാശകൾക്കിടയിലും സാധ്യതകളുടെ ചെറു കണികകൾ അവശേഷിക്കുന്നുണ്ടാകും. അവ കാണാതിരിക്കാൻ മാത്രം കണ്ണിലെ വെളിച്ചം നഷ്ടപ്പെടാതിരിക്കണം. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും പൊരുത്തപ്പെടാനും ദൈവത്താൽ നമുക്ക് സാധിക്കും. പരിധിയില്ലാത്ത ആഗ്രഹങ്ങളുടെ പിറകെ ഓടുമ്പോൾ നാം ഒരിക്കലും സംതൃപ്തരാകില്ല. ലളിതമായ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് പരിമിതമായ ആവശ്യങ്ങൾ കൊണ്ടും ആഗ്രഹങ്ങൾ കൊണ്ടും ജീവിക്കുക എന്നാണ്. എത്ര പണമുണ്ടെങ്കിലും തൃപ്തിയില്ലെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? ധനവാന്മാരെക്കാൾ എത്ര സാധാരണക്കാർ സംതൃപ്തിയോടെ ജീവിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ.